market, exceeding expectations. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ വൻ കഞ്ചാവ് വേട്ട. കഞ്ചാവ് ഒളിപ്പിച്ചത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ. ദൃശ്യങ്ങൾ വള്ളുവനാട് ന്യൂസിന്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 22 കിലോ കഞ്ചാവ് പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിൽ കഞ്ചാവ് വേട്ട നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് EMS ആശുപത്രിക്ക് സമീപം വെച്ച് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവ് കടത്തിയ വാഹനം പിടികൂടിയത്. പെരിന്തൽമണ്ണ SI നൌഷാദ്, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് വാഹന പരിശോധന നടത്തിയത്. വാഹനത്തിൻ്റെ മുൻപിൽ ഡാഷിൽ പ്രത്യേക അറകളുണ്ടാക്കി അതിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരിക്കുന്നത്. കഞ്ചാവ് വീണ്ടെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ മുൻപിൽ ഡാഷിൽ പ്രത്യേക അറകളുണ്ടാക്കി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. അതിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വാഹന പരിശോധന നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ടോടെയാണ് പോലീസ് ഈ വാഹനം പിടിച്ചെടുത്തത്. രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. മണ്ണാർക്കാട് സ്വദേശികളായ കുന്തിപ്പുഴ സ്വദേശികളായ രണ്ടുപേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ലോറികളിലും മറ്റും ഒളിപ്പിച്ച് വൻതോതിൽ കഞ്ചാവ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S സുജിത്താസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. പെരിന്തൽമണ്ണ DYSP M സന്തോഷ് കുമാർ, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മിനി ലോറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്തിയ നിലയിൽ കണ്ടത്. മണ്ണാർക്കാട് സ്വദേശികളായ പൂളോണ മുഹമ്മദ് സാദിഖ്, വെള്ളേപ്പറമ്പിൽ സിറിൽ ബാബു എന്നിവരെയാണ് പെരിന്തൽമണ്ണ SI CK നൌഷാദും സംഘവും അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ EMS ആശുപത്രിക്കു സമീപം വാഹന പരിശോധനയ്ക്കിടെ ഈ മിനി ലോറിയുടെ വാഹനത്തിന്റെ സ്റ്റയറിംഗിനോട് സമീപമുള്ള ഡാഷ്ബോർഡിൽ പ്രത്യേക അറകളുണ്ടാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഇത് പ്രത്യേകം തയ്യാറാക്കിയ പൊതികളാക്കിയായിരുന്നു ഇതിൽ സൂക്ഷിച്ചിരുന്നത്. പോലീസിന് പ്രത്യേകം ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം പോലീസ് പെരിന്തൽമണ്ണയിൽ വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 4 കിലോ കഞ്ചാവുമായി കാറിൽ വരികയായിരുന്ന രണ്ടുപേരെയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആന്ധ്രയിലെ വിശാഖപട്ടണത്തു നിന്നും കിലോഗ്രാമിന് 1500 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഏജന്റുമാർ മുഖേന ചരക്ക് ലോറികളിലും മിനി ലോറികളിലും ഒളിപ്പിച്ച് കേരളത്തിൽ എത്തിച്ച് കിലോഗ്രാമിന് 20,000 രൂപ മുതൽ 30,000 രൂപ വരെ വിലയിട്ട് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. ഇതിൽ മുഹമ്മദ് സാദിഖ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും പെരിന്തൽമണ്ണ മുക്കം സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുകളിലും പ്രതിയാണ്. പെരിന്തൽമണ്ണ CI സുനിൽ പുളിക്കൽ, SI CK നൌഷാദ്, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ CP മുരളീധരൻ, NT കൃഷ്ണകുമാർ, M മനോജ് കുമാർ, പ്രശാന്ത് പയ്യനാട്, മിഥുൻ, സജീർ, ASIമാരായ സുകുമാരൻ, ബൈജു, CPOമാരായ മുഹമ്മദ് ഫൈസൽ, നിഖിൽ, പ്രബുൽ, ഷാലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 20 കിലോ കഞ്ചാവ് പെരിന്തൽമണ്ണ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ചെടുക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ SI CK നൌഷാദ്, സുനിൽ പുളിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് സമീപം വെച്ച് മിനി ലോറിയിൽ സ്റ്റയറിംഗിന് സമീപമുള്ള ഡാഷ്ബോർഡിൽ പ്രത്യേകം തയ്യാറാക്കിയ അറകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 4 കിലോ കഞ്ചാവ് കാറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന രണ്ടുപേരെയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു. മിനി ലോറിയുടെ ഡ്രൈവർ ഇരിക്കുന്ന ബാക്ക് സീറ്റിലും പ്രത്യേക ഒരു അറ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലും കഞ്ചാവ് പൊതികൾ ഉണ്ടായിരുന്നു. ഏകദേശം 22 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്.
പിടിയിലായത് മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശികളാണ്. കൂടുതൽ വിവരങ്ങൾ പെരിന്തൽമണ്ണ SI CK നൗഷാദും പെരിന്തൽമണ്ണ CI സുനിൽ പുളിക്കലും നമ്മോട് പങ്കുവെക്കുകയാണ്. ഇന്ന് 22 കിലോയോളം കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. വീണ്ടും ഇത്തരം സോഴ്സുകൾ പരിശോധിച്ച് കൂടുതൽ ഡിറ്റക്ഷൻ ഉണ്ടാവുന്നതാണ്. ഇത് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് എന്നുള്ളത്. അത് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ട് പിടിച്ചത് തന്നെയാണ്. ഇത് ഡാഷിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു. ഡാഷിൻ്റെ ഉള്ളിലും സീറ്റിൻ്റെ ബാക്കിൽ ഒരു കവറുണ്ട്, അതിലും വെച്ചിട്ടായിരുന്നു ഇവർ കൊണ്ടുവന്നിരുന്നത്. രണ്ട് ബാഗ് ഇവരുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി, രണ്ട് ബാഗ് കയ്യിലും ഉണ്ടായിരുന്നു. ജില്ലയിൽ തന്നെ വിൽക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. ഇവരുടെ ഇവിടെ അടുത്ത സ്വദേശികൾ തന്നെയാണ് രണ്ടുപേരും. ഈ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ കേസിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ഒരാളിപ്പോൾ 1.5 മാസം ആയിട്ടേ ഉള്ളൂ. സാദിഖ് എന്ന് പറഞ്ഞ ആൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, അയാൾക്കെതിരെ മുമ്പും പെരിന്തൽമണ്ണയിൽ തന്നെ കഞ്ചാവ് കേസുണ്ട്, ഒരു മർഡർ കേസിലെ പ്രതിയായിരുന്നു. വീണ്ടും ഇത്തരം പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളുണ്ടാവും. ഇന്ന് വൈകിട്ടോടെയാണ് വാഹന പരിശോധനക്കിടെ പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് സമീപം വെച്ച് 22 കിലോഗ്രാം വരുന്ന കഞ്ചാവും രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടിയത്. മിനി ലോറിയിൽ ഡ്രൈവറുടെ സ്റ്റാറിംഗിന് സമീപമായി പ്രത്യേകം തയ്യാറാക്കിയ അറകളിലായാണ് കഞ്ചാവ് പൊതികൾ സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 22 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP M. സന്തോഷ് കുമാർ, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മിനി ലോറിയിൽ ഒളിപ്പിച്ച് മലപ്പുറം ജില്ലയിലേക്ക് കടത്തിയ 22 കിലോഗ്രാം കഞ്ചാവുമായി മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശികളായ പൂളോണ മുഹമ്മദ് സാദിഖ്, വെള്ളേപ്പറമ്പിൽ സിറിൽ ബാബു എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് വള്ളുവനാട് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്പെഷ്യൽ സ്ക്വാഡും പെരിന്തൽമണ്ണ പോലീസും ചേർന്നിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. ഇതിന് ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രത്യേക നടപടികൾ എടുക്കണം, ലഹരിക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DYSP അദ്ദേഹം ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് CSR നിർദ്ദേശിച്ച് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സ്ക്വാഡും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും പുറപ്പെട്ട് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഇന്ന വണ്ടിയിലാണ് വരുന്നത്, വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ വണ്ടി തടഞ്ഞു നിർത്തി പ്രതികൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതെ. പൊതുജനങ്ങളോട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരി ചില പ്രദേശങ്ങളിൽ ചില ഏരിയകളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത്തരം ഏരിയകളെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പോലീസ് എങ്ങനെ പോലീസിനെ കണ്ണുവെട്ടിച്ച് ലഹരി കടത്താമെന്നുള്ളതാണ് പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഒരു സഹായം കൂടി ഇതിലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പിടിക്കാൻ സാധിക്കും. അത് കോവിഡ് കാലമായതിനാൽ നമ്മൾ സ്ട്രിക്റ്റ് പെട്രോളിങ് കുറച്ച് കൂടുതൽ ശക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നത്. പോലീസിനൊപ്പം തന്നെ എക്സൈസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. പെരിന്തൽമണ്ണ വാഹന പരിശോധനക്കിടെ 22 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി ലോറികളിലും മറ്റും ഒളിപ്പിച്ച് വൻതോതിൽ കഞ്ചാവ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP M. സന്തോഷ് കുമാർ, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മിനി ലോറിയിൽ ഒളിപ്പിച്ച് മലപ്പുറം ജില്ലയിലേക്ക് കടത്തിയ 22 കിലോഗ്രാം കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശികളായ പൂളോണ മുഹമ്മദ് സാദിഖ്, വെള്ളേപ്പറമ്പിൽ സിറിൽ ബാബു എന്നിവരെ പെരിന്തൽമണ്ണയിൽ വെച്ച് SICK നൌഷാദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിലെ വിശാഖപട്ടണത്തു നിന്നും കിലോഗ്രാമിന് 1500 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഏജന്റുമാർ മുഖേന ചരക്ക് ലോറികളിലും മിനി ലോറികളിലും ഒളിപ്പിച്ച്
കേരളത്തിലെത്തിച്ച് കിലോഗ്രാമിന് 20,000 രൂപ മുതൽ 30,000 രൂപ വരെ വിലയിട്ട് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ചെത്തിച്ച് കൊടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. മുഹമ്മദ് സാദിഖ് മണ്ണാർക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും പെരിന്തൽമണ്ണ മുക്കം സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുകളിലും പ്രതിയാണ്. ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ്, IPS DYSP എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ CI സുനിൽ പുളിക്കൽ, SI CK നൌഷാദ്, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ CP മുരളീധരൻ, NT കൃഷ്ണകുമാർ, എം മനോജ് കുമാർ, പ്രശാന്ത് പയ്യനാട്, മിഥുൻ, സജീർ, ASI മാരായ സുകുമാരൻ, ബൈജു, സ്പെഷ്യൽ സ്പിഒമാരായ മുഹമ്മദ് ഫൈസൽ, നിഖിൽ, പ്രബുൽ, ഷാലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ വാഹന പരിശോധനക്കിടയിൽ കഞ്ചാവ് വേട്ട നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് EMS ആശുപത്രിക്ക് സമീപം വെച്ച് വാഹന പരിശോധനക്കിടെ കഞ്ചാവ് കടത്തിയ വാഹനം പിടികൂടിയത്. പെരിന്തൽമണ്ണ SI നൌഷാദ്, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് വാഹന പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ മുൻപിൽ ഡാഷിൽ പ്രത്യേക അറകളുണ്ടാക്കി അതിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരിക്കുന്നത്. കഞ്ചാവ് വീണ്ടെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ മുൻപിൽ ഡാഷിൽ പ്രത്യേക അറകളുണ്ടാക്കി അതിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വാഹന പരിശോധന നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ടോടെയാണ് പോലീസ് ഈ വാഹനം പിടിച്ചെടുത്തത്. രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. മണ്ണാർക്കാട് സ്വദേശികളായ മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശികളായ രണ്ടുപേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ലോറികളിലും മറ്റും ഒളിപ്പിച്ച് വൻതോതിൽ കഞ്ചാവ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ്, IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാർ, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മിനി ലോറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്തിയ നിലയിൽ കണ്ടത്. മണ്ണാർക്കാട് സ്വദേശികളായ പൂളോണ മുഹമ്മദ് സാദിഖ്, വെള്ളേപ്പറമ്പിൽ സിറിൽ ബാബു എന്നിവരെയാണ് പെരിന്തൽമണ്ണ SI CK നൌഷാദും സംഘവും അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ EMS ആശുപത്രിക്കു സമീപം വാഹന പരിശോധനയ്ക്കിടെ ഈ മിനി ലോറിയുടെ വാഹനത്തിന്റെ സ്റ്റയറിംഗിനോട് സമീപമുള്ള ഡാഷ്ബോർഡിൽ പ്രത്യേക അറകളുണ്ടാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഇത് പ്രത്യേകം തയ്യാറാക്കിയ പൊതികളാക്കിയായിരുന്നു ഇതിൽ സൂക്ഷിച്ചിരുന്നത്. പോലീസിന് പ്രത്യേകം ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം പോലീസ് പെരിന്തൽമണ്ണയിൽ വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 4 കിലോ കഞ്ചാവുമായി കാറിൽ വരികയായിരുന്ന രണ്ടുപേരെയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആന്ധ്രയിലെ വിശാഖപട്ടണത്തു നിന്നും കിലോഗ്രാമിന് 1,500 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഏജന്റുമാർ മുഖേന ചരക്ക് ലോറികളിലും മിനി ലോറികളിലും ഒളിപ്പിച്ച് കേരളത്തിൽ എത്തിച്ച് കിലോഗ്രാമിന് 20,000 രൂപ മുതൽ 30,000 രൂപ വരെ വിലയിട്ട് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. ഇതിൽ മുഹമ്മദ് സാദിഖ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും പെരിന്തൽമണ്ണ മുക്കം സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുകളിലും പ്രതിയാണ്. പെരിന്തൽമണ്ണ CI സുനിൽ പുളിക്കൽ, SI CK നൌഷാദ്, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ CP മുരളീധരൻ, NT കൃഷ്ണകുമാർ, എം മനോജ് കുമാർ, പ്രശാന്ത് പയ്യനാട്, മിഥുൻ, സജീർ, ASI മാരായ സുകുമാരൻ, ബൈജു, CPO മാരായ മുഹമ്മദ് ഫൈസൽ, നിഖിൽ, പ്രബുൽ, ഷാലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 20 കിലോ കഞ്ചാവ് പെരിന്തൽമണ്ണ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ചെടുക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ SI CK നൌഷാദ്, സുനിൽ പുളിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് സമീപം വെച്ച് മിനി ലോറിയിൽ സ്റ്റയറിംഗിന് സമീപമുള്ള ഡാഷ്ബോർഡിൽ പ്രത്യേകം തയ്യാറാക്കിയ അറകളിൽ
സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഞ്ചാവ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 4 കിലോ കഞ്ചാവ് കാറിൽ ഒളിപ്പിച്ചു കിടത്തുകയായിരുന്ന രണ്ടുപേരെയും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിരുന്നു. മിനി ലോറിയുടെ ഡ്രൈവർ ഇരിക്കുന്ന ബാക്ക് സീറ്റിലും പ്രത്യേക ഒരു അറ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലും കഞ്ചാവ് പൊതികൾ ഉണ്ടായിരുന്നു. ഏകദേശം 22 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടെയാണ് വാഹന പരിശോധനയ്ക്കിടെ പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് സമീപം വെച്ച് 22 കിലോഗ്രാം വരുന്ന കഞ്ചാവും രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടിയത്. മിനി ലോറിയിൽ ഡ്രൈവറുടെ സ്റ്റാറിംഗിന് സമീപമായി പ്രത്യേകം തയ്യാറാക്കിയ അറകളിലായാണ് കഞ്ചാവ് പൊതികൾ സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 22 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാർ, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മിനി ലോറിയിൽ ഒളിപ്പിച്ച് മലപ്പുറം ജില്ലയിലേക്ക് കടത്തിയ 22 കിലോഗ്രാം കഞ്ചാവുമായി മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശികളായ പൂളോണ മുഹമ്മദ് സാദിഖ്, വെള്ളേപ്പറമ്പിൽ സിറിൽ ബാബു എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് വള്ളുവനാട് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനൊപ്പം തന്നെ എക്സൈസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ വാഹന പരിശോധനയ്ക്കിടെ 22 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി ലോറികളിലും മറ്റും ഒളിപ്പിച്ച് വൻതോതിൽ കഞ്ചാവ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാർ, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മിനി ലോറിയിൽ ഒളിപ്പിച്ച് മലപ്പുറം ജില്ലയിലേക്ക് കടത്തിയ 22 കിലോഗ്രാം കഞ്ചാവുമായി മണ്ണാർക്കാട് സ്വദേശികളായ പൂളോണ മുഹമ്മദ് സാദിഖ്, വെള്ളേപ്പറമ്പിൽ സിറിൽ ബാബു എന്നിവരെ പെരിന്തൽമണ്ണയിൽ വെച്ച് SICK നൌഷാദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിലെ വിശാഖപട്ടണത്തു നിന്നും കിലോഗ്രാമിന് 1500 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഏജന്റുമാർ മുഖേന ചരക്ക് ലോറികളിലും മിനി ലോറികളിലും ഒളിപ്പിച്ച് കേരളത്തിലെത്തിച്ച് കിലോഗ്രാമിന് 20,000 രൂപ മുതൽ 30,000 രൂപ വരെ വിലയിട്ട് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ചെത്തിച്ച് കൊടുക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. മുഹമ്മദ് സാദിഖ് മണ്ണാർക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും പെരിന്തൽമണ്ണ മുക്കം സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുകളിലും പ്രതിയാണ്. ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPS, DYSP എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ CI സുനിൽ പുളിക്കൽ, SICK നൌഷാദ്, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിലെ CP മുരളീധരൻ, NT കൃഷ്ണകുമാർ, എം മനോജ് കുമാർ, പ്രശാന്ത് പയ്യനാട്, മിഥുൻ, സജീർ, ASI മാരായ സുകുമാരൻ, ബൈജു, സ്പെഷ്യൽ SPO മാരായ മുഹമ്മദ് ഫൈസൽ, നിഖിൽ, പ്രബുൽ, ഷാലു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ലോറികളിലും മറ്റും ഒളിപ്പിച്ച് വൻതോതിൽ കഞ്ചാവ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യക്കാർക്ക് വില പറഞ്ഞുറപ്പിച്ച് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയത്.